നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 18 സീറ്റിൽ വിജയിക്കുമെന്ന് LDF. മലപ്പുറവും വയനാടും മാത്രമാണ് LDFന് നഷ്ടമാകുന്നത്. CPM സെക്രട്ടേറിയറ്റിലാണ് വിജയ പരാജയങ്ങൾ വിലയിരുത്തിയത്. പോളിംഗ് ശതമാനം കൂടിയത് ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. BJP UDFന്റെ വോട്ടുകൾ മറിച്ചെന്നും യോഗം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാളിച്ചകൾ ഉണ്ടായെന്ന് കോടിയേരി ചൂണ്ടിക്കാട്ടി. വോട്ടെടുപ്പിലെ കാലതാമസം ഒഴിവാക്കാൻ കൂടുതൽ സജ്ജീകരണം ഏർപ്പെടുത്തണമായിരുന്നു. 2004 ആവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 1991 കോലീബി സഖ്യത്തിന് സമാനമായ അവസ്ഥയെ മറികടക്കാൻ ഇത്തവണയും LDFന് സാധിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം 2004 പോലെ LDFനെയാണ് സഹായിച്ചതെന്നും എല്ലാ സമുദായങ്ങളുടെയും മതവിഭാഗങ്ങളുടെയും പിന്തുണ LDFനാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വിജയം ഉറപ്പെന്ന CPM വിലയിരുത്തുന്നത് 12 മണ്ഡലങ്ങളിലാണ്. 6 സീറ്റുകളിൽ വിജയ സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും CPM വിലയിരുത്തുന്നുണ്ട്. ബൂത്ത് തല കണക്കെടുപ്പ് പൂർത്തിയാക്കി ഈ കണക്ക് വിശകലനം ചെയ്താണ് CPM നിഗമനത്തിലെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇക്കാര്യം BJPക്ക് തന്നെ ബോധ്യമായിട്ടുള്ളതാണ്. ഇപ്പോഴുള്ള BJPയുടെ അവകാശവാദം അണികളെ പിടിച്ചു നിർത്താനുള്ള അടവാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇടത് വോട്ടുകൾ സാധാരണ ചിതറിപ്പോകാറുണ്ടായിരുന്നു. ഇത്തവണ അത് ഉണ്ടായിട്ടില്ല. ഭൂരിപക്ഷ സമുദായം ചിലർ ഇടതനുകൂല നിലപാട് സ്വീകരിച്ചതും ഇടതുമുന്നണികൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. NSS സമതൂല നിലപാട് തന്നെയാണ് സ്വീകരിച്ചതെന്നും കോടിയേരി ബാലകൃഷ്ണൻ വിശദീകരിച്ചു. രാഹുൽഗാന്ധി വയനാട്ടിൽ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. വയനാട്ടിൽ മാത്രമേ സ്ഥാനാർത്ഥിത്വം ചർച്ചയായിട്ടുള്ളൂ. 5 മണ്ഡലങ്ങളിൽ വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. BJP UDFന് വോട്ട് മറിച്ചെന്ന അധിക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ. അത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞതിനാൽ വേണ്ട ജാഗ്രത എടുക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞെന്നും കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. മതന്യൂനപക്ഷങ്ങൾ ഇടതുമുന്നണിക്ക് അനുകൂലമായാണ് ഏകീകരിച്ചത്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. മതേതര നിലപാടിനുള്ള സ്വീകാര്യതയാണ് അതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു.